വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അബുദാബിയിൽ നിന്ന് സൗദിയിലേക്ക് വരുമ്പോ, അതായത് റുവൈസ് കൈഫത്ത് റോഡിന്ന് വരുമ്പോ, മിർഫ കഴിഞ്ഞിട്ട് കുറച്ച് ഒരു നിസാരൊരു 10 മിനിറ്റ് ഡ്രൈവ് ഉള്ളു. റോഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നമുക്ക് പെട്ടെന്ന് റോഡിൽ നിന്ന് കാണാൻ പറ്റും ഈ ഒരു ലൊക്കേഷൻ. ഫുള്ള് ഡെസേർട്ടാണ്, വേറെ ഒന്നുമില്ല. ആകെ ഇതുണ്ടോ, ഈ ഒരു ചെറിയൊരു കുളം പോലെയുള്ളത്. അപ്പൊ ഇതിന്റെ ഡ്രോൺ വിഷ്വൽസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും എങ്ങനെയുണ്ട് എന്നുള്ളത്. അതിന്റെ ലൊക്കേഷൻ ഞാൻ എന്റെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് വരുമ്പോ ശ്രദ്ധിക്കുക, ഫുൾ ഡെസേർട്ട് ആണ്. കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോ എന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറെ ഹോൾസ് ഉണ്ട്, അതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ, വല്ല പാമ്പോ തേളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പോണ്ടിന്റെ ചുറ്റിലും സോൾട്ട് ആണ് നടക്കുന്നത്. അബുദാബിയിൽ നിന്ന് നമ്മള് സൗദിയിലേക്ക് വരുമ്പോ, അത് റുവൈസ് കൈഫത്ത് റോഡ് വഴി വരുമ്പോ, മിർഫ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോ ഫസ്റ്റ് ഒരു ലേക്ക് ആണ്. ഇത് രണ്ടാമത്തെ സോൾട്ട് പോണ്ട്. എന്താ പറയാ, ഫുള്ള് ഡെസേർട്ട് ആണ്, റെഡ് കളർ സാൻഡ്സ് ആണ് ഇതിന് ചുറ്റിലുള്ളത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഭയങ്കര കാറ്റായോണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അത്രയൊക്കെ ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇതിന് ചുറ്റിലുണ്ടോ, ഫുള്ള് നല്ല ബോർഡർ കൊടുത്ത പോലെ വെള്ള കളറ്, ഗ്രീൻ കളർ വെള്ളവും അതിന് ചുറ്റും വെള്ള കളർ ബോർഡറും അതിന് ചുറ്റും റെഡ് കളർ സാൻഡ്സും. നല്ല വ്യൂ ആണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം ഒരു അത്ഭുതം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫുള്ള് ഡെസേർട്ടില്. പിന്നെ ഇവിടത്തേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ വരുമ്പോ ഡെസേർട്ടിൽ ചെറിയ ചെറിയ നമ്മുടെ എന്താ പറയേണ്ട ജീവികളൊക്കെ ഞാൻ കണ്ടു. അപ്പൊ വരുന്നവർ ഷൂ എന്തെങ്കിലും ഇട്ടിട്ട് വരാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് റിസ്ക് എടുത്തിട്ട് വരരുത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവികൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം അത്രയും വിഷമുള്ള സാധനങ്ങളാണ് ഡെസേർട്ടിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഒറ്റയ്ക്ക് വരുന്നവരും കൂടുതൽ റിസ്ക് എടുക്കരുത്. പിന്നെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല, അതുകൊണ്ട് വെറുതെ ഫൈൻ വാങ്ങിച്ചു കിട്ടരുത്. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ചെറിയൊരു പോണ്ട് കണ്ടപ്പോ ഒരു അത്ഭുതം തോന്നി. നമ്മുടെ അബുദാബിയിൽ നമ്മൾ ഒരുപാട് സോൾട്ട് ലേക്കും സോൾട്ട് പോണ്ടും എന്താ സോൾട്ട് ലാൻഡുകളൊക്കെ നമ്മൾ പോയിട്ട് കണ്ടതാണ്. അപ്പൊ അതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഇത്. ശരിക്കും അത്ഭുതം തോന്നില്ല കാണുമ്പോ തന്നെ നമുക്ക്. ഇതുപോലുള്ള സോൾട്ട് ലാൻഡുകളും സോൾട്ട് പോണ്ടുകളും സോൾട്ട് ലേക്കുകളൊക്കെ കാണിച്ചപ്പോൾ കുറച്ചുപേർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പ്രതിഭാസം കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് കളറ് ലേക്കുകൾ. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതും ഇതുപോലൊരു ഡ്രൈ ആയിട്ടുള്ള ഡെസേർട്ടിൽ എങ്ങനെ ഒരു ഭാഗത്ത് മാത്രം ഇത്തിരി വെള്ളം വരുന്നു, അതിനൊരു പ്രത്യേക ഡിസൈന്. പിന്നെ ചുറ്റിലും ബോർഡർ കൊടുത്ത പോലെ റെഡ് സാൻഡ്സ്, അതിൻ്റെ ഒന്നും എനിക്കറിയില്ല. ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരണം തോന്നി. രണ്ട് സോൾട്ട് പോണ്ടുകളാണ് കാണിച്ചത്. ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം അടുത്ത ദിവസം അബുദാബിയിലെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് വരാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.